ഹലോ, വെൽക്കം ടു റെസിപ്പി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബനാന സ്മൂത്തിയാണ്. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഉടനെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് നോക്കാം. സ്മൂത്തി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് അര കപ്പ് നല്ല കട്ടിയുള്ളതും പുളിയില്ലാത്തതുമായിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത് അര കപ്പ് വേണം. പിന്നെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം. പിന്നീട് എടുത്തിരിക്കുന്നത് 1 നുള്ള് ഏലക്കാപ്പൊടിയാണ്. പിന്നെ ഉള്ളത് കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ഐസ് ക്യൂബ്സ്. ഈ കാഷ്യൂ നട്ട്സും ഐസ് ക്യൂബ്സും പഞ്ചസാരയും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം. ഒരു മിക്സർ ജാർ എടുത്തതിന് ശേഷം ഈ പഴം ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കണം. ആ നുറുക്കി വെച്ചിരിക്കുന്ന പഴം നമ്മുടെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ള തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ്, ഐസ് ക്യൂബ്സ്, ഏലക്കാപ്പൊടി, പഞ്ചസാര എല്ലാം നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി നല്ല ഹൈ സ്പീഡിൽ ഒരു 4-5 മിനിറ്റ് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഉടൻ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.